ലോകം മുഴുവൻ 300 ടൈപ്പിലുള്ള രാമായണ കഥകളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറയുകയുണ്ടായി. അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ, അതായത് നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും രാവണനെ ആരാധിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു ഭയത്തിൽ പെട്ടുകൊണ്ട് ഇതെല്ലാം പുറത്തേക്ക് പുറംലോകം അറിയാതെ അവർ ജീവിക്കുന്നു. അതുമാത്രമല്ല, പുറംലോകം ഇത് അറിയിക്കാതെ ചില സംഘടനകളും നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ 6 സംസ്ഥാനങ്ങളിൽ രാവണനെ ആരാധിക്കുന്ന കാര്യം ഇന്നും ജനങ്ങൾ അറിയാതെ പോകുന്നതിൻ്റെ കാരണം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും രാവണനെ ദൈവമായി ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ച് പോകാം. അതുമാത്രമല്ല, അവയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസാണ് ഞാനിവിടെ തരുന്നത്. കാരണം ഒരുപാട് വിവരിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ഗൂഗിളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോസുകളെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിക്കിപീഡിയ ലിങ്കും അതുപോലെ തന്നെ വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോസുകളിൽ നമ്മൾ കണ്ടു ബുദ്ധമതത്തിലും ജൈനമതത്തിലും രാമായണ കഥകളുണ്ട് എന്ന്. ഈ ജൈനമതത്തിൽ രാമായണ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പറയുന്നത് രാവണൻ്റെ മകളാണ് സീത എന്നാണ് പറയപ്പെടുന്നത്. ആ കഥ ഞാൻ വിവരിക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ചെല്ലാം പലരും പല വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധമതം, കംബോഡിയ, ടിബറ്റ്, മ്യാൻമാർ, ഇവിടെയെല്ലാം ബുദ്ധമതത്തിൽ രാവണനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം പറയുന്നത് രാവണൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അതായത് രാവണൻ മറുജന്മമെടുത്ത് ബുദ്ധനായി അവതരിക്കുമെന്ന് പറയുന്നു. അതിനെല്ലാം പ്രത്യേകമായ പല കാരണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ മ്യാൻമാർ, കംബോഡിയ ഈ രാജ്യങ്ങളിലുള്ള രാമായണങ്ങളെല്ലാം തന്നെ രാവണൻ വീണ്ടും ഉയർന്നു വരുമെന്ന് പറയുന്നു. അവർ തന്നെ പല കാറ്റഗറി ഉണ്ട്. മ്യാൻമാറിൽ പറയുന്നു, അവിടുത്തെ രാമായണത്തിൽ പറയുന്നു, രാവണനും രാമനും കൂടിച്ചേർന്നുകൊണ്ട് ബുദ്ധനായി അവതരിക്കുമെന്ന് പറയപ്പെടുന്നു. തായ്ലാൻഡിലുള്ള രാമായണ കഥകളിൽ രാവണൻ ഒരു രാക്ഷസനാണ്. ഒരു രാക്ഷസനായിട്ടാണ് രാവണനെ തായ്ലാൻഡ് കഥാപാത്രങ്ങൾ, അതായത് തായ്ലാൻഡ് രാമായണ കഥകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ തന്നെ ഒരുപാട് ടി വി ചാനലുകളിൽ, നമ്മുടെ നാട്ടിൽ സീരിയലുകൾ കാണുന്നത് പോലെ രാവണനെക്കുറിച്ച് പല രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. അത് സിംഹള വംശത്തിൽപ്പെട്ട ആളുകളും തമിഴ് വംശത്തിൽപ്പെട്ട ആളുകളും രണ്ടുപേരും രാവണൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടി നടക്കുകയാണ് അവിടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാമൻ്റെ കഥ എഴുതണമെങ്കിൽ, അതായത് രാമൻ്റെ കഥ നിങ്ങൾ പഠിക്കണമെങ്കിൽ അവിടെ തീർച്ചയായും രാവണൻ്റെ കഥാപാത്രം അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, രാവണൻ്റെ കഥ എഴുതണമെങ്കിൽ അവിടെ ഒരു രാമൻ്റെ ആവശ്യമില്ല. കാരണം രാവണൻ എന്ന് പറയുന്നത് ലങ്കയിലെ ഈശ്വരനാണ്. അതുകൊണ്ടാണ് രാവണനെ ലങ്കേശ്വരൻ എന്ന് വിളിക്കുന്നത് തന്നെ. അതായത് രാമൻ്റെ കഥ എഴുതണമെങ്കിൽ രാവണൻ അവിടെ ഉണ്ടാവണം എന്നർത്ഥം. പക്ഷേ രാവണൻ്റെ കഥയ്ക്ക് വേണ്ടി അതെഴുതണമെങ്കിൽ അവിടെ രാമൻ്റെ ആവശ്യമേ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ 6 സ്ഥലങ്ങളിൽ രാവണനെ ആരാധിക്കുന്നുണ്ട് എന്ന്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിൽ പക്ഷേ രാവണന് അമ്പലമോ ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളും, പലരും പലതും മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശ് മുതൽ ഇങ്ങോട്ട് പല സംസ്ഥാനങ്ങളിലും രാവണനെക്കുറിച്ച് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് രാവണൻ ജനിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. അതിനുവേണ്ടി അവർ കുറേ രേഖകളും കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ സ്വയംഭൂവായി ഉണ്ടായ ശിവലിംഗം അവിടെ നിന്ന് കണ്ടെടുക്കുകയും രാവണൻ ഒരു ബ്രാഹ്മണനായി, അതായത് ശിവൻ രാവണന് വരം കൊടുത്തതുകൊണ്ട് രാവണനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ അടുത്ത ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉത്തർപ്രദേശ് എന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഭാവിയിൽ ഇതെല്ലാം നമ്മൾ ആധികാരികമായ ഡാറ്റകളെല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, നമുക്കൊരുപാട് ആളുകൾ വരുന്ന സമയത്ത്. രണ്ടാമതായിട്ട് മധ്യപ്രദേശിലാണ്.
മധ്യപ്രദേശിൽ രാവണൻ, അതായത് രാവണന്റെ സ്ഥലമല്ല, ഇത് മണ്ഡോദരി ജനിച്ച സ്ഥലമാണെന്ന് പറയുന്നു. അതായത് രാവണന്റെയും മണ്ഡോദരിയുടെയും, അതായത് രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയുടെയും വിവാഹം ഇവിടെയാണ് നടന്നത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് രാവണനെ ആരാധിക്കുന്നത്. അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് മോണ്ടിയൂർ, രാജസ്ഥാൻ മോണ്ടിയൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. താല്പര്യമുള്ളവർ നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയിട്ട് വിക്കിപീഡിയ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ സ്ഥലത്ത് മധ്യപ്രദേശിൽ അവിടെയുള്ള ഈ രാവണൻ്റെ അമ്പലത്തിൽ ഒരു ഏകദേശം ഒരു 35 അടി ഹൈറ്റുള്ള ഒരു രാവണൻ്റെ വലിയൊരു ശില, അതായത് പ്രതിമ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിനെയും അവർ അവിടെ പൂജിക്കുന്നുണ്ട് എന്നർത്ഥം. മൂന്നാമതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, തെലുങ്കാനയുടെയും മഹാരാഷ്ട്രയുടെ ഒക്കെ ബോർഡറിലായിട്ട് വരും ഈ ഒരു സംഭവം. അവിടെ ഒരു കന്ദനായിട്ടാണ് രാവണനെ ആരാധിക്കുന്നത്. അവിടുത്തെ ആളുകൾ പറയുന്നത് ഗോണ്ടിയൂർ എന്ന് പറയുന്ന പഴയ കുടി, അതായത് ആദിവാസി സമൂഹമാണ് രാവണനെ ആരാധിക്കുന്നത്. ഒരു ഗോണ്ടി മൊഴി എന്ന് പറഞ്ഞിട്ടൊരു മൊഴി തന്നെ ഉണ്ട്. നമുക്ക് ആ മൊഴിനെ കുറിച്ച് നമുക്ക് പിന്നീട് അതിൻ്റെ ഡാറ്റയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കാരണം അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് രാവണൻ ഒരു കാരണവശാലും യാതൊരു തെറ്റും ചെയ്യുന്നൊരു മനുഷ്യനല്ല, അത്രയും ഒരു നീറ്റായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതൊരു പഴയ കുടിയിലുള്ള ജീവിക്കുന്ന സമൂഹമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട്, അതായത് ഇപ്പോഴല്ല, ഞാൻ പറയുന്നതുപോലെ സീരീസ് 2 നമ്മൾ ഭാവിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അതെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശങ്കര ശിവൻ എന്ന് പറഞ്ഞിട്ട് രാവണനെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ആരാധിക്കുന്നുണ്ട്. പലരും അത് രഹസ്യമായി മൂടി വച്ചിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഭാവിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളും സെർച്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള രാവണൻ്റെ അമ്പലങ്ങളെക്കുറിച്ച് പഠിക്കുക. നമ്മളിപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു 6 അമ്പലങ്ങളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് നിങ്ങളും കൂടി ഒന്ന്, നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കർണാടകയിലാണ്. കർണാടകയിൽ ബെല്ലാരി എന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ രാവണനെ കുറിച്ച് പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കൊല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊല്ലാറാണ്, അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല, ഒരു ഡിസ്ട്രിക്റ്റിലാണ്. അവിടെയും രാവണനെ കുറിച്ച് രാവണൻ്റെ അമ്പലമുണ്ട്, രാവണ ടെമ്പിൾസ് ഉണ്ട്. അത് മാത്രമല്ല, ഞാനിവിടെ കുറച്ച് ഗൂഗിളിൻ്റെ വിക്കിപീഡിയയുടെ കുറച്ച് ഫോട്ടോസുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഇൻഫർമേഷൻസ് ഇവിടെയുണ്ട്. കാരണം എല്ലാ ഇൻഫർമേഷനും കൂടി തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫോട്ടോസുകൾ കുറച്ച് കാണിക്കുന്നത്. നിങ്ങൾ അതും കൂടി ഒന്ന് പഠിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഡീകോഡ് ചെയ്യാൻ നിങ്ങളും ശ്രമിക്കുക. ഓക്കെ. അതുപോലെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് രാവണനെ ആരാധിക്കുന്നത്. അവിടെ അവർ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാവണൻ്റെ കല്യാണം ഇവിടെ വെച്ച് നടന്നത്. അതായത് കല്യാണം എന്നല്ല, കല്യാണത്തിന് വേണ്ടിയിട്ട്, അതായത് രാവണനെ കല്യാണം കഴിക്കാൻ വേണ്ടി മണ്ഡോദരി ഇവിടെ വന്ന് കുറേ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തതായിട്ട് ഇവർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം രാവണനെ ആരാധിക്കുന്നുണ്ടെന്നർത്ഥം. ഞാനത് ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽസ് ആയി കിടക്കാത്തത്. ബാക്കി നമുക്ക് ഇൻ്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതെല്ലാം പല സ്ഥലങ്ങളിലും രാവണനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് കേരളത്തിൽ എന്തുകൊണ്ടില്ലാന്ന്, കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മളതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്, നമ്മളതെല്ലാം ഭാവിയിൽ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ 1956 ആണ് നമ്മുടെ ഈ ഒരു മാപ്പ് തിരിച്ചത്, ഇന്ത്യയുടെ മാപ്പ് തന്നെ. അപ്പോൾ അതിന് മുൻപുള്ള മാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ വേറൊരു മാപ്പായിരുന്നു. മൊത്തം തമിഴ്നാടിൽ പെട്ടതാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം വരുന്നത്. കേരളം തമിഴ്നാട് ബോർഡറുമായിട്ട് വരുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ 1956 മാപ്പൊക്കെ ഡിവൈഡ് ചെയ്ത്, സ്ഥലങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത സമയത്ത് ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്ത സമയത്തെല്ലാം മാറ്റങ്ങൾ വന്നതാണ്. എല്ലാവരും നമ്മളെല്ലാവരും ഒന്നായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ തന്നെ മറ്റെല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. ഒരൊറ്റ ഇന്ത്യയായിരുന്നു, ഇപ്പോഴാണ് ഇതെല്ലാം വിഘടിച്ചത്. അപ്പോൾ അതുകൊണ്ട് രാവണനെ നോർത്ത് ഇന്ത്യയിൽ ആരാധിക്കുന്നു, സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അവർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെ ആരാധിക്കുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കേരളം തമിഴ്നാട് ഭാഗത്ത് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ട്. അവിടെയാണ് ചിന്താമണി മരുത്തവും, അതായത് ഒരു മരുന്നിൻ്റെ സീക്രട്ടാണ്, അതെല്ലാം നമുക്ക് പിന്നീട് വരുന്ന വീഡിയോസിൽ പറയാമെന്ന് പറയുന്നു. ചിന്താമണി മരുത്തവും എന്ന് പറഞ്ഞ മരുന്ന് കൂട്ടുകൾ രാവണനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കന്യാകുമാരിയിൽ രാവണനെ ആരാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ വരികയാണെങ്കിൽ, ഞാൻ നാട്ടിൽ വരികയാണെങ്കിൽ കന്യാകുമാരിയിൽ പോയിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ലോകം മുഴുവൻ 300 രാമായണങ്ങളും ബുദ്ധിസത്തിലും ജൈനിസത്തിലും എല്ലായിടത്തും, തായ്ലാൻഡിലും അതുപോലെ തന്നെ കംബോഡിയ, ഞാൻ പറഞ്ഞ ടിബറ്റ് കംബോഡിയ ഇവിടെയെല്ലാം രാവണനെ കുറിച്ച് അവരെ ഒരു അവർ ആരാധിക്കുന്നില്ല എങ്കിലും അവിടെ കഥകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ കഥ എന്ന് പറയുന്നത് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ ഈ 300 രാമായണങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ട് യഥാർത്ഥ രാവണൻ ആരാണെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആർക്കും പെട്ടെന്ന് സാധിക്കില്ല, ഷുവറാണ് ആ കാര്യത്തിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തരുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇനി അടുത്തടുത്ത സീരീസിലൂടെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്നാണ്. നമ്മളെല്ലാം ഡീകോഡാണ് ചെയ്യുന്നത്. രാവണൻ ഒരു ദൈവമാണെന്നോ വലിയ മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അല്ല എന്നോ, രാമൻ വില്ലനാണെന്നോ രാവണൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ രാവണൻ വില്ലനാണെന്നോ രാമൻ നല്ലവനാണെന്നോ എന്നുള്ള ഒരു കഥ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിലേക്ക് ഒരു രാഷ്ട്രീയമായിട്ട് വൽക്കരിക്കാനുള്ളതെന്നല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസങ്ങളെ തകർക്കാനുള്ളതല്ല ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസുകൾ. കാരണം എന്നെ കണ്ടുകൊണ്ട് പലരും ഇത് കൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പലതും കണ്ടെത്താൻ, ഭാവിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് എന്തിനാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ സീക്രട്ട് എന്താണ്, എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ എഴുതി വെച്ച് ലോകം മുഴുവൻ ഈ ഒരു തരത്തിലുള്ള കഥ പ്രചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രാമായണ കഥ എന്ന് പറയുന്നൊരു കെട്ടുകഥ ആയിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനൊരു കഥ ഉണ്ടാകേണ്ട ആവശ്യമേ ഇല്ല, അല്ലേ? അപ്പോൾ ഇതൊരു കെട്ടുകഥയല്ല. അപ്പോൾ ഇത് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് കെട്ടുകഥ അല്ല എങ്കിൽ എന്തിനിത് എഴുതി? അതുപോലെ തന്നെ വാൽമീകി എഴുതിയ രാമായണത്തിൽ രാവണൻ്റെ ജനനസ്ഥലം കറക്റ്റ് എവിടെയാണെന്ന് വിവരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വാൽമീകി രാമായണത്തിൽ എവിടെയെങ്കിലും രാവണൻ ജനിച്ച സ്ഥലം വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ രാവണൻ ജനിച്ച സ്ഥലം തന്നെ വാൽമീകിയുടെ രാമായണത്തിൽ ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ രാവണൻ ജനിച്ചത് എവിടെയാണെന്നും അറിയില്ല. ഓക്കെ, ഉത്തർപ്രദേശിലാണെന്ന് ഇന്ത്യയിലുള്ള അവിടെ ഉള്ള ജീവിക്കുന്ന ഉത്തർപ്രദേശിലുള്ള ജനങ്ങൾ പറയുന്നു ഉത്തർപ്രദേശിലാണ് രാവണൻ ജനിച്ചതെന്ന്. അതിനും വലിയ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഇതെല്ലാം നമ്മളിൽ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതായത് ചില കഥകളെ നമ്മളെ കേൾപ്പിക്കുകയും ചില കഥകളെ നമ്മളെ കേൾപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ അതിൻ്റെ പുറകിൽ വളരെ വലിയ സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസുകളിലെല്ലാം പൊളിച്ച് എഴുതാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ, ബൈ.